ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളം തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്കാട്ടോ പോണത്. ആദ്യം നിന്നെ അവിടെ പോയപ്പോൾ കുട്ടികളുടെ പാർക്ക് കണ്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും അതിലേക്ക് ആദ്യം ഇറങ്ങിയത്. അപ്പോൾ രണ്ട് മൂന്ന് പേര് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയം നോക്കിയിട്ട് കുട്ടികളെല്ലാവരും പാടായിട്ട് ഹിൽ പാലസിൻ്റെ തൊട്ട് മുന്നിലുള്ള പാർക്കിൽ കയറി കേട്ടോ. ഹിൽ പാലസിൻ്റെ തന്നെ പാർക്കാണ്, കുട്ടികൾ തന്നെ പാർക്ക് കണ്ടാൽ നിർത്തില്ലല്ലോ. അങ്ങനെ അവർ അതിലേക്ക് ഓടിപ്പോയിട്ടോ ഓരോരുത്തർ ഓരോന്നിൽ കയറാൻ തുടങ്ങി. നമ്മുടെ ആദ്യം അദ്ദേഹം കൂടി കയറാൻ തുടങ്ങി. ആദ്യക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ, ഒപ്പം ഞാനും ഉണ്ടായിരുന്നു. പക്ഷെ അദ്വൈതം പിന്നെ ആ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെയൊക്കെ പോവാറുള്ളത് കൊണ്ട് അവന് എല്ലാത്തിലും കയറിനെ കൊണ്ട് നല്ല പരിചയമായിരുന്നു. അവൻ ഓരോന്നിൽ കളിക്കാൻ തുടങ്ങി. പക്ഷെ ആദ്യക്ക് കുറച്ച് ആദ്യം പേടിയായിരുന്നു കേട്ടോ, പിന്നെ അവനും ഓരോന്നിൽ കളിക്കാൻ തുടങ്ങി. ആദ്യം അവൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കയറണം പറഞ്ഞിട്ട് ഞങ്ങൾ അതുവരെ പോകും. പക്ഷെ അവൻ കയറില്ല കേട്ടോ. ഞാൻ ഇതിൽ കുറേ അവനോട് കയറാൻ പറഞ്ഞു ഈ ആനക്കുട്ടിയിൽ. പക്ഷെ ആദ്യം കയറാൻ വേണ്ടിയിട്ട് അവൻ കുറേ നോക്കി. പക്ഷെ ഞാൻ കാണിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ കയറിയിട്ട് ചാടിയാൽ മതി, അതൊരു സ്പ്രിങ് പോലെയാണ്, നല്ല രസമുണ്ട്, അതിൽ പെട്ടെന്ന് എന്താണ് അങ്ങോട്ട് പൊങ്ങും താങ്ങും ഒക്കെ ചെയ്യായിരുന്നു. ഏ, അവൻ അതിൽ കയറിയില്ല. നമ്മുടെ പിന്നെ അദ്വൈതാണ് അതിലൊക്കെ കയറിയത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഏട്ടന്മാർ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ ഹിൽ പാലസിലേക്ക് പോവുകയാണ്. പാലസിൻ്റെ അടുത്ത് എത്തുമ്പോഴേക്കും നിറയെ സ്റ്റെപ്പ് പൊടി ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ആദ്യം കയറി കയറി പോവുകയാണ്. കണ്ടോ, ഇത് ഇത്രയും സ്റ്റെപ്പ് പൊടികളാണ് കേട്ടോ, മുകളിൽ വരെയും സ്റ്റെപ്പുകളാണ് കേട്ടോ. എന്നാലും അത്രയും സ്റ്റെപ്പ് പൊടി കയറിയിട്ട് വേണം നമ്മൾ അവിടെ എത്താൻ. പിന്നെ സൺഡേ ദിവസങ്ങളായും കൊണ്ട് കുറച്ച് അത്യാവശ്യം നല്ല തിരക്കോളം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. മണിച്ചിത്രത്താഴിൻ്റെ നമ്മുടെ നാഗവല്ലിയുടെ വീടാണ് കേട്ടോ അത്. നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, പുറത്തെ കാഴ്ചകളൊക്കെ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഉള്ളിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാൻ പാടില്ല. ആദ്യം തന്നെ നമ്മൾ അവിടേക്ക് പോകുമ്പോൾ ചെരുപ്പ് ഇടാൻ പാടില്ല. അപ്പോൾ ചെരുപ്പ് എല്ലാവരുടെയും ഊരിവെക്കാൻ കേട്ടോ, ഊരിവെക്കാനുള്ള ബിൽഡിംഗ് ആണ് കേട്ടോ അത്. എല്ലാവരും നമ്മൾ അവിടെ കൊണ്ടുപോയി ഊരിവെക്കാം. പിന്നെ ചെരുപ്പിടാണ്ടേ നമ്മൾ അതിൻ്റെ ഉള്ളിക്ക് കയറുക കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വന്ന് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എന്താ വെച്ചാൽ മണിച്ചിത്രത്താഴിൽ ഉള്ള അതേ രൂപം തന്നെ ഫുള്ളും അവിടെ കേട്ടോ. നമ്മൾ ഇറങ്ങി വരുന്ന അവരിറങ്ങി വരുന്ന സ്റ്റെപ്പ് പൊടി, അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയ സ്റ്റെപ്പ് പൊടി, പിന്നെ രാജാക്കന്മാരുടെ ചെയറുകൾ, ആഭരണങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കിരീടം, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് എടുക്കാൻ പാടില്ല എന്ന് അവർ നിർബന്ധമായിട്ട് എഴുതി വെച്ചിട്ടുമുണ്ട്, പിന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിൽ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി എന്ന് വെച്ച് വെച്ചാൽ വഴിയൊന്നും അറിയില്ല കേട്ടോ. അത്രയും റൂമുകളും ഏതിനെ പോയാലും എവിടെ എത്തുക എന്നുള്ള ഒരു ഇതുമില്ല അവിടെ. പിന്നെ വഴികൾ എഴുതി വെച്ചതും കൊണ്ടും പിന്നെ അവിടെ ഓരോ സ്ഥലങ്ങളിലും ആളുകളുണ്ട്. അങ്ങനെ നമ്മുടെ മണിച്ചിത്രത്താഴിലെ എല്ലാം, അതുപോലെ തന്നെ രാജാക്കന്മാരുടെ കുതിരവണ്ടികൾ, അങ്ങനെ കൊച്ചി രാജാവിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ നമ്മുടെ കുളമാണ് കേട്ടോ, മണിച്ചിത്രത്താഴിലെ കുളം ഉണ്ടല്ലോ, ആ കുളത്തിലേക്കാണ് കേട്ടോ ഈ വഴി നമ്മൾ പോകുന്നത്. അങ്ങനെ കുറേ ദൂരം ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നടന്ന് പോയി കേട്ടോ. പക്ഷേ കുളം പൂട്ടിയിട്ടേം കൊണ്ട് ഞങ്ങൾക്ക് കുളത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ. അവിടെ നമ്മൾ അങ്ങോട്ട് ആരെ പ്രവേശിപ്പിക്കുന്നില്ല, എന്നിട്ട് അവിടെ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് തിരക്കുണ്ട്. നമ്മൾ ഈ ചുമരിൽ തൊടാൻ പാടില്ല, ചളിയാക്കാൻ പാടില്ല എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഫുൾ ചളിയും ഒക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ അവിടെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് വശത്ത് കൂടെ ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ. നടന്നു വരുമ്പോൾ അവിടെ കുറേ മാനുകളതിനെ വളർത്തുന്നുണ്ട്. നിറച്ച് മാനുകൾ. അപ്പോൾ ഒരു മാന് ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ആദവും അദ്ദേഹത്തൊക്കെ നമ്മുടെ തൊട്ടപ്പുറത്ത് കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പറിച്ചിട്ട് അതുകൾക്കൊക്കെ കൊടുത്തപ്പോൾ അതുകൾ തിന്നണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിറയെ മാനുകളുണ്ടായിരുന്നു. ഇവിടെ രണ്ട് മൂന്നാളിനെ ഉള്ളൂ, പക്ഷേ അതിൻ്റെ അപ്പുറത്ത് നിറച്ച് മാനുകളുണ്ടായിരുന്നു കണ്ടോ. ആദ്യക്ക് അതിന് തീറ്റ കൊടുക്കണം പറഞ്ഞിട്ട് ഏട്ടന്മാരൊക്കെ അവന് പുല്ലൊക്കെ പറിച്ച് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ മാന് പുല്ലൊക്കെ തിന്നണോ, അതിൻ്റെ ഇവിടെയും കുറേ നേരം ഞങ്ങളിങ്ങനെ നിന്നു കേട്ടോ. ആദ്യം കാണുമ്പോൾ അവന് പേടിയായിരുന്നു കേട്ടോ. പിന്നെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്തൊക്കെ പിടിച്ച് നിർത്തിയപ്പോൾ പിന്നെ ശരിയായി സെറ്റായി. അങ്ങനെ അദ്വൈതിനും ഭയങ്കര ഇഷ്ടമായി, അവനും കുറേ പുല്ലൊക്കെ പറിച്ചു കൊടുന്നു കൊടുത്തു, അവനും അത് തിന്നാനൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ പുല്ല് ഇതാണ്ട് ഒരു കൂട്ടം മാനുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ നിറയെ അപ്പുറത്ത് ഒരുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കുറച്ചേ ഉള്ളൂ, അതിനെയും കാട്ടി നിറയെ ആയതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അത് പിന്നെ നമ്മൾ ലോങ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റില്ല, പിന്നെ അങ്ങോട്ട് ഒന്നും പോകാനും പറ്റില്ല, അതുകൊണ്ട് അങ്ങനെ അതെടുത്തില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നടന്നു വന്ന് ക്ഷീണത്തിൽ കുറച്ച് വെള്ളമൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോഴേട്ടോ നമ്മുടെ വലിയൊരു ഡിനോസറിൻ്റെ പ്രതിമ വാർത്ത് വെച്ചിരിക്കുന്നത് കണ്ടു കേട്ടോ. അതോ വലുതാണ്. ഞങ്ങൾ അവിടെയൊക്കെ പോയി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു.
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ആദ്യം എത്തി അവിടെ തന്നെ എത്തി കേട്ടോ കുട്ടികൾ. അങ്ങനെ വീണ്ടും കുട്ടികൾ പാർക്കിലേക്ക് കളിച്ചു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.